വെൽക്കം ടു ഫ്രൈ പാൻ റെസിപ്പീസ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിപ്പി കൂണിൻ്റെ റെസിപ്പിയാണ്. കൂണിനെ ഞാൻ നല്ലോണം ക്ലീൻ ചെയ്ത് വെച്ചതാണ്. വലിയ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക്, വെളുത്തുള്ളി, ആറയോ അല്ലി ചെറുതായി അരിഞ്ഞത്, വലിയൊരു സവാള കട്ട് ചെയ്തെടുത്തത്. ഒരു കടായി ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ 2 സ്പൂൺ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ചൂടായ ഓയിലിലോട്ട് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് 1/2 സ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് മൂത്ത് വരുമ്പോൾ ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളിയെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളി നല്ലോണം ഒന്ന് വഴന്ന് കിട്ടണം. മസാലക്കൂന് തയ്യാറാക്കുമ്പോൾ നല്ലൊരു മസാലേൻ്റെ ഗ്രേവി ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ 1/2 സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 പിഞ്ച് ഗരം മസാല അതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഏകദേശം നമ്മൾ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് മുളക് പൊടിയുടെ അളവ് കുറച്ചും കൂടെ കൂട്ടി കൊടുക്കാം. തക്കാളി ഏകദേശം കുക്കായി വരുമ്പോൾ നമുക്ക് ഈ കൂണും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. മസാല എല്ലാ ഭാഗത്തുനിന്നും പിടിക്കാൻ വേണ്ടിയാണ്. ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മസാല കൂണിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇനി ഇതിനെ നമുക്കൊന്ന് ജസ്റ്റ് അടച്ച് വെച്ച് 10 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ അടുപ്പ് തുറന്നതിന് ശേഷം 5 മിനിറ്റും കൂടെ ഇതൊന്ന് കുക്കാക്കി എടുക്കാം. നമ്മൾ മസാലക്കൂണ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ മസാലക്കൂണ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റിയാവും. എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.